കൊന്നിച്ചു എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പം ജപ്പാനിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് മണ്ണുകൊണ്ട് ക്ലേ വെച്ചിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് തന്നെ പാത്രങ്ങൾ ഉണ്ടാക്കി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നേരത്തെ ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈകൊണ്ട് മണ്ണ് കുഴച്ചുണ്ടാക്കാം. പിന്നെ ഈ തിരിയുന്ന സാധനത്തിൽ നമ്മൾ ഈ പണ്ട് കുശവനൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, അവർ ഈ ചക്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് പോകുമ്പോൾ ഷേപ്പാക്കി എടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം. അങ്ങനെ അതിനവർ റോക്കുറോ എന്നാണ് പറയുന്നത് ജാപ്പനീസിൽ. റോക്കുറോ കോഴ്സും ഉണ്ട്, പിന്നെ കൈകൊണ്ട് പിടിക്കുന്ന കോഴ്സും ഉണ്ട്. അങ്ങനെ രണ്ട് തരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അത് അപ്പുറത്താണ് ചെയ്യണത്. ഇത് ഇവരുടെ ഷോപ്പാണ്. ഇതിൽ ആൾക്കാർ മുമ്പ് ഇതുപോലെ വന്ന് ഉണ്ടാക്കി വെച്ച് പോയ സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയുള്ള പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ഇവർ ബാക്കി പ്രോസസ്സിങ്, അതായത് ഓവനിൽ വെച്ച് ഇത് ഓവനല്ല ചൂട് ചുട്ട് എടുക്കുന്ന പ്രോസസ്സൊക്കെ ഉണ്ട്. ഈ ചുട്ടെടുക്കുന്ന പ്രോസസ്സ് ആക്ച്വലി നമ്മളിന്ന് ഉണ്ടാക്കി ഷേപ്പാക്കി വെച്ചിട്ട് എന്ത് സാധനമാണോ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്, അത് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി ഈ ഇവർ ഇത് ചുട്ടെടുക്കുന്ന പരിപാടി ഇവർ രണ്ട് സ്റ്റെപ്പായിട്ട് പിന്നീടാണ് ചെയ്യുക. അതിന് ഒരു 2 മാസം തൊട്ട് 3 മാസം വരെ സമയം എടുക്കുന്നതാണ് അവർ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് അയച്ചു തരും, അല്ലെങ്കിൽ നമുക്ക് വന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെയാണ് തന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് അപ്പുറത്താണ് ചെറിയതുപോലെ തന്നെ ഒരു ബിൽഡിങ്. അവിടേക്ക് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അവിടെ നോക്കാം. അപ്പോൾ ഇതിന് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കൈകൊണ്ട് വെച്ച് ഉണ്ടാക്കണതിന് 2000 yen. കുട്ടികൾക്ക് അതാണ് നല്ലതെന്നാണ് പറയുന്നത്. മറ്റേ റൊക്കുറോ തിരിയുന്ന സാധനത്തിൽ ഉണ്ടാക്കുന്നതിന് കുറച്ച് എക്സ്പെർട്ടൈസ് വേണം, എക്സ്പീരിയൻസ് വേണം, എളുപ്പമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിമ്മി തിരിയുന്ന സാധനത്തിൽ ഉണ്ടാക്കി നോക്കാനാണ് പോണത്. ജയലിനോറയും കൈകൊണ്ട് ഉണ്ടാക്കാനാണ് പോണത്. അത് എങ്ങനെയാണ് പരിപാടി എന്നറിയാം. എന്നിട്ട് ഇപ്പോൾ 2 മാസം 3 മാസം കഴിഞ്ഞ് നമുക്ക് തന്നെ വന്ന് വാങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ ഇത് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. കപ്പും പാത്രവും എന്നല്ലാണ്ട് ഇങ്ങനത്തെ ഷേപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ മുമ്പ് വന്ന് ഉണ്ടാക്കി വെച്ച ഷേപ്പുകളാണ്. ഇത് ഉണക്കാനൊക്കെ വെച്ചേക്കണതാണോന്ന് അറിയില്ല. അങ്ങനെ കുറേ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി, അതിൽ പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടെ ഇരുത്തി അവർ പറഞ്ഞുതരും. പറഞ്ഞുതരുന്നതിന് 1000 yen അവർ വാങ്ങിക്കും, അതായത് ഒരു 700 രൂപ. അതുപോലെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതിന് 2000 yen. ഈ ഉരുളുന്ന ഇതിങ്ങനെ ഉരുട്ടി ഉണ്ടാക്കുന്നതിന് 2500 yen ഒരാൾക്ക്. അങ്ങനെയാണ് റേറ്റ് ഉള്ളത്. ഇതുപോലെ ഇന്ന് നമ്മുടെ പോലത്തെ ആൾക്കാർ വന്ന് ഉണ്ടാക്കി വെച്ച് പോയതാണ്. സോഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇത് ഉണ്ടാക്കണ ആൾക്ക് സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഉണ്ട്. നിമ്മിയുടെ ഡ്രസ്സ് മാറാണ്. മിക്കവാറും മണ്ണ് നേത്ത് പറ്റാണ്ടിരിക്കാനായിരിക്കും. നമ്മൾ ഈ മെഷീനിൽ നിന്നാണ് മണ്ണിങ്ങനെ പുറത്തേക്ക് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുഴച്ച് വരുന്നതാണ്. ഇപ്പോൾ ഒരു പൂട്ട് തള്ളണ പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മെഷീനിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഈ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു നമ്മൾ യൂസ് ചെയ്യാൻ പോണം ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാവാൻ പോണെന്നുള്ളത് കാണാം. കൊപ്പ് മഗ്ഗ് മഗ്ഗാണോ റൈസ് കപ്പാണോ നിമ്മി എന്താ ഉണ്ടാക്കണേന്നുള്ളത് തീരുമാനായി. あと、え、
最初に指導料っていうので1000円かかります、うんうんうん、じゃあ、真似してください、ね、そこを作りますね。അപ്പോൾ നിമ്മി മഗ് അപ്പ് ഉണ്ടാക്കാമെന്ന് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു സാധനം ഉണ്ടാക്കാമെന്ന് തീരുമാനമായി കണ്ടുപിടിക്കാൻ പറഞ്ഞു. നേരത്തെ എടുത്ത മണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാണ്. അപ്പം ഏറ്റവും എളുപ്പമുള്ള ഏതാന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് എല്ലാം നല്ല ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് പറഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല പണിയാന്ന് തോന്നുന്നു. കാണിച്ചുകൊടുത്ത പോലെ ചെയ്യാൻ പറഞ്ഞു, പണി കൊടുത്തു. രണ്ടാൾ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർക്കും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കും പണി കൊടുത്തിരിക്കാണ്. ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നാണ്. അപ്പം വീണ്ടും ഒന്ന് പണിതുകൊണ്ടിരിക്കാം. പീസാക്കി സൈഡിലേക്ക് ആക്കാനാ പറയുന്നത്. ഈ മണ്ണ് മുഴുവൻ യൂസ് ചെയ്ത് ഒരു 10 ചെറിയ കപ്പുകൾ ഉണ്ടാക്കാനാ പറഞ്ഞത്. നമ്മളെ വരണ ഉണ്ടാക്കണുള്ളോ. നല്ല ആയാസത്തിൽ ചെയ്യണം. അതുപോലെ അല്ലാതെ ചെയ്യുമ്പോൾ ഉരുട്ടിയാള് പഴയ ഒരു കെട്ടി പൊന്തിച്ച് താഴ്ത്താന്നുള്ളതാണ് രണ്ട് സ്റ്റെപ്പ്. ഇത് 3 പ്രാവശ്യം ചെയ്യണം. നെന്തോന്നാണ് പറയുന്നത് ഈ കളിമണ്ണ്. ഇത് ഡിഫിക്കൽട്ടായ കാരണം കണ്ടിരുന്നാ മതി എന്ന് പറയുന്നത്. താഴ്ത്തുമ്പോ ഒരു മോളിൽ നിന്ന് ഇങ്ങനെ മൂടി പിടിച്ച് കൊടുത്താൽ മതി. താങ്ങും നമ്മൾ ബാക്കി വീഡിയോസിലും കാണുമ്പോ ഒരു ഭംഗിയാണ്. മണ്ണ് ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തപ്പോ കുറച്ചും കൂടി ഒരു കൈ വെച്ചെന്നെ താത്തി വരാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള കപ്പ് അവിടെ ആ കളിമണ്ണ് കൊണ്ട് വരച്ചു കൊടുക്കാം. എത്ര വലുത് എങ്ങനത്തെ സാധനം. ഇതാണ് നിമ്മി ഉണ്ടാക്കാൻ പോകുന്ന സാധനം. വരച്ചു കൊടുക്കും. ഒറ്റ വലുപ്പത്തിലുള്ള കപ്പ് ഉണ്ടാക്കിയ സാധാരണ ഇവിടെ സാക്കിയാണ് കുടിക്കുക. ഒരു സിപ്പ്. ഒരു സിപ്പല്ല ആദ്യം സ്റ്റഡി ആക്കി മോളിൽ ഒറ്റ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് വിരല് താത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടയിൽ കിട്ടും. കുറച്ച് പാട് കിട്ടുന്നു. കൊറേ നിങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒറ്റടിക്കുന്നുണ്ട്. で止まった時にこれを中に入れるとすごく丸い感じ。これを外にこうやると。じゃあ今何だっけ？
jail nor kana ippai tottu datte agiteru ikkai dakke ikkai dakke baaki okke nee thanne cheedu o damma amme undaki koduthathu avalle yani ikkai dakke medik ആണ് കേറിയിരുന്നുണ്ടാക്കി സീറ്റ് മാറി നിമ്മി ട്രൈ ചെയ്യാൻ പോകണം പത്തി എന്നിട്ട് അപ്പൊ അവൻ തന്നെയുള്ള ചീന കസാര മാറ്റല് ചെരിച്ചു വെച്ച് നേടിയൊക്കെ നോക്കാം で、ここでキカット曲げる穴開けない優しくひどいって言うと、ノートの音で音で止めたな、あとは何がなかったら、ティケンを行くんでいいもう少しこっちもいいもう少しはい、じゃあ一旦離れてうん、出てくるちょっと待って、ちょっと待って、ちょっと待って、ちょっと待って、ちょっと待って、ちょっと待って、ちょっと待って、ちょっと待こういう感じ。どうですか？ちょっと取れないからこれ切る。我慢しとくと割れてっちゃうからそれ。ね。アンジュラシェミドは私の先生友達だから教えてもらってる。あ、そうだ。じゃんけん、じゃんけん。サヌルディ。このチョキ。このチョキ。こんな感じ。静かにね。で、カンボアのカップ、エミネキューレディーキー。アミンティーチャーのモディ。うん。で、板一枚持って。あ、板。あ、トライドゲン。ഫോട്ടോ എടുക്കാൻ ഇത് തന്നേക്കാണ് ഉണ്ടാക്കിയ സാധനത്തിന് പേര് എഴുതിയിരിക്കുന്നു ഇനി കപ്പ് മാത്രമൊക്കെ ചൂടാക്കിയിട്ട് റെഡി ആകുമ്പോൾ ഒരാഴ്ച ആ മെഷീനിലാണ് ഈ കപ്പൊക്കെ ചൂടാൻ പോണത് ചുട്ടിട്ട് അവർ വിളിച്ചു പറയാൻ പോകുന്നത് തെന്തിരി വെക്കാനുള്ള ഒരു സാധനം സമ്മാനം കൊടുത്തു ആ ഇവരെ ബാക്ക് യാർഡിലുള്ള വലിയ ഇതാണ് ഇവരെ ബാക്ക് യാർഡൊക്കെ നമ്മൾ നടത്തി കാണിക്കുകയാണ് ഇത് ഇവരുടെ നേരത്തെ ഇലക്ട്രിക്കിൻ്റെ ഓവൻ ഓവനല്ല സ്റ്റൗവ് അതിന് പകരം മരം വെച്ച് കത്തിക്കണ ഇതുണ്ട് അതിൻ്റെ ഉള്ളിൽ നേരത്തെ അവർ കാണിച്ചിരുന്നത് ഇതാണ് സ്ഥലം അപ്പോൾ ആള് അതിൻ്റെ പിന്നെയും കൂടെ കൊണ്ടുവന്ന് നമ്മളെ മുമ്പിലേക്ക് കാണിച്ചു തന്നാണ് ഇവിടുന്ന് പരിപാടി കഴിഞ്ഞു പോവാണ് ബാക്കിയാടൊക്കെ ഒന്ന് കാണിച്ചു തന്നു അവിടെ ബാർബിക്യൂ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഏ പാത്രമൊക്കെ ഉണ്ടാക്കിയ തണുക്കുണ്ടാ എന്നാ പോവാ നമുക്ക് അപ്പൊ പോവാ ഇപ്പൊ നമ്മുടെ പാത്രം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഒരു 2 ജനുവരി ആരംഭം തുടക്കത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇപ്പൊ മാർച്ച് മിഡിലായില്ലേ
മാർച്ച് അവസാനിക്കാറായി. അപ്പോൾ ഏകദേശം ഒരു 3 മാസമായി നമ്മൾ കളിമണ്ണുണ്ട് അമ്മയും മക്കളും പാത്രം ഉണ്ടാക്കി വെച്ചിട്ട്. ഇന്ന് നമ്മളത് വാങ്ങിക്കാൻ പോവാണ്. 2 ദിവസം മുമ്പ് അവർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു പാത്രം റെഡിയുണ്ട്. അതായത് ഈ ചുട്ടെടുക്കാനൊക്കെയുള്ള ഒരു ബൾക്കായിട്ട് ബാച്ചായിട്ടാണ് ചുട്ടെടുക്കുക. അതിൻ്റെ ഒരു ഡിലേ ആണ്, അല്ലാണ്ട് ആ പ്രോസസ്സിന് അത്രയും സമയമൊന്നും ഉണ്ടെന്നല്ല നമ്മൾ മനസ്സിലാക്കണം കേട്ടാ. അപ്പം ഇന്ന് നമ്മൾ ആ പാത്രം എടുക്കാൻ പോവാണ്, ഒരു 2.5 മാസത്തിന് ശേഷം. അപ്പം നോക്കാം നമുക്ക് നമ്മുടെ പാത്രം എന്ത് ഷേപ്പിലായിരിക്കണേ എങ്ങനെയായിരിക്കണേന്ന് വാങ്ങിച്ചിട്ട് വരാം. നമ്മളോട് എത്തിയിട്ട് നമ്മുടെ സാധനം വാങ്ങിച്ചിട്ട് പോവാം. ഒന്നാജി സ്ഥലക്ക് നീ ഉണ്ടാക്കി വെച്ചത് വാങ്ങിക്കണ്ട. അപ്പോ വീഡിയോ എടുക്കണ്ടേ? എങ്ങനെ ഇരിക്കണേന്ന് അറിയണ്ടേ? കൊന്നിച്ചുവാ അമ്മ വന്ന വഴിക്ക് അമ്മക്ക് മനസ്സിലായല്ലോ. ഇതിലേത് നീ ഉണ്ടാക്കിയത്? പേരൊക്കെ എഴുതിണ്ട്, ഭയങ്കര മിനുക്കത്തിലൊക്കെ. ഇതൊക്കെ അവര് ചെയ്തല്ലേ? കോഴിക്കാട്ടം പോലത്തെ സാധനം. നല്ല ഭംഗിണ്ടെ പൊട്ടുട്ടത് പതുക്കെ പിടിച്ചോളാം. ഇനിയിപ്പ അമ്മ എല്ലാ ദിവസവും ഈ ഗ്ലാസ്സിലാണോ ചായ കുടിക്കുക? ഏതെങ്കിലും സ്പെഷ്യൽ ലൊക്കേഷൻ പറയില്ല. അങ്ങനെ നമ്മള് 3 മാസം 2.5 മാസത്തോളം ആയി വന്നു വാങ്ങി. കപ്പൊക്കെ കണ്ടില്ലേ, ഭയങ്കര സൂപ്പർ കപ്പൊക്കെയാണ്. പക്ഷെ നമ്മളുണ്ടാക്കി വെച്ചപ്പോ ഇത്രയും ഷൈനിങ് ഒന്നല്ലായിരുന്നു കേട്ടാ. അത് കഴിഞ്ഞിട്ട് അപ്പാപ്പന അമ്മാമി നല്ല പണി എടുത്തിട്ടുണ്ടെന്നു. എന്തായാലും അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളൊരു കളിമണ്ണിലൊരു കപ്പും ഇതൊക്കെ ഉണ്ടാക്കി സാധനം കിട്ടി. അപ്പോൾ ഇങ്ങനെ ജപ്പാനിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്രസ് ദ ബെൽ ഐക്കൺ, ലൈക്ക് ദ വീഡിയോസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. വിത്ത് ലവ് ഫ്രം ജപ്പാൻ.